വെൽക്കം ബാക്ക്. സുഹൃത്തുക്കളെ, ബലാത്സംഗത്താൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് പോലീസിന്റെ സഹായമല്ലാതെ അവർക്ക് ഏറ്റവും അടിയന്തിരമായി ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമുണ്ട്. അതാണ് ആശുപത്രി, ഡോക്ടർമാരുടെ സേവനം. രണ്ട് കാരണമുണ്ടതിന്. ഒന്നാമതായി, ബലാത്സംഗത്തിനിരയായ സ്ത്രീകൾക്ക് വളരെ മാരകമായ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതിന് ചികിത്സ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. പിന്നെ രണ്ടാമത്തെ കാരണം, വൈദ്യ പരിശോധനയിലൂടെ ചില തെളിവുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആ നിർണായകമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ കുറ്റം ചെയ്തവരെ പിടികൂടാൻ സഹായകരമാവുന്നതാണ്. സുഹൃത്തുക്കളെ, ആശുപത്രികളിലേക്ക് നമ്മൾ എല്ലാവരും പോകുന്നത് നമ്മുടെ മുറിവുകളിൽ മരുന്ന് വയ്ക്കാൻ വേണ്ടി മാത്രമല്ല, ആശ്വാസവും സഹാനുഭൂതിയും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആശുപത്രികളിൽ എന്താണ് നടക്കുന്നത്? വരൂ കാണാം. ബലാത്സംഗത്തിനിരയായ സ്ത്രീ ആശുപത്രിയിലെത്തുന്നത് ചികിത്സയും ആശ്വാസവും തേടിയാണ്. മെഡിക്കൽ രംഗത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലുള്ള പ്രശ്നങ്ങളെക്കാളും ഭയാനകമാണ്. സപ്പോർട്ട് ഉണ്ടാവില്ല, സത്യം പറഞ്ഞാൽ റീട്രോമയാണ് ഉണ്ടാവുക. ഒരു വിക്ടിമിനെ പോലെയല്ല, പക്ഷെ ഒരു അക്യൂസ്റ്റിനെ പോലെയാണ് ഡോക്ടർമാർ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. വ്യക്തിയെ പറ്റിയുള്ള വിവരങ്ങൾ വളരെ അത്യാവശ്യമായി ഗോപ്യമായ രീതിയിൽ സൂക്ഷിക്കേണ്ട സെൻസിറ്റീവായ കേസുകളാണിതെല്ലാം. എന്നാൽ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാ പറയുന്നത് ഇവള് റേപ്പ് വിക്ടിമാണ്, ഇവളെ വേണം പരിശോധിക്കാൻ എന്നൊക്കെ. വാച്ച്മാൻ മുതല് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവള് ബലാത്സംഗത്തിനിരയായതാന്ന് മനസ്സിലാകും. ഓരോരോ ഡോക്ടേഴ്സായിട്ട് വന്ന് ചോദിക്കും, പിന്നെ നേഴ്സുമാര് വന്ന് ചോദിക്കും, പിന്നെ അടുത്തുള്ള പേഷ്യൻസും അവരുടെ അറ്റൻഡേഴ്സും ഒക്കെ വന്ന് ചോദിക്കും. ഇത് വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഒരു കേസാണെന്ന് ആരും ചിന്തിക്കാറില്ല. എല്ലാവരും ഈ കാര്യം അറിയും. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് MLC അഥവാ നിയമപരമായ പരിശോധന ലഭ്യമാകുന്നത്. ഡോക്ടർമാർ എപ്പോഴും ശ്രമിക്കുന്നത് MLC ചെയ്യാതിരിക്കാനാണ്. കാരണം MLC ചെയ്തു കഴിഞ്ഞാൽ കോർട്ടിൽ അവർക്ക് എവിഡൻസ് തരാൻ വേണ്ടി വരാതിരിക്കാനാവില്ല. വിക്ടിമിനെ പേടിപ്പിച്ച് എക്സാമിനേഷനിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ് ഇതിനുവേണ്ടി ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ അവിടെ പ്രധാനമായും ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബോഡി വീക്കാകുമെന്ന് പറയും, പ്രഗ്നൻസി ഉണ്ടാകില്ല എന്ന് പറയും, പിന്നെ വലിയ ഇൻസ്ട്രുമെന്റ്സ് കാണിച്ച് പേടിപ്പിക്കുകയും ചെയ്യും. വളരെ മോശപ്പെട്ട രീതിയിൽ അവളെ നോക്കുക. ഇതൊക്കെ നടന്നതാണോ അതോ നീ കള്ളം പറയാണോ എന്ന് ചോദിക്കും. ഇങ്ങനെയാ ഡോക്ടർമാർ പെരുമാറാറ്. പലപ്പോഴും ചെറിയ പെൺകുട്ടികളോട് പോലും നമ്മുടെ വൈദ്യശാസ്ത്ര വിഭാഗം കരുണ കാണിക്കാറില്ല. കുട്ടികൾക്ക് വേണ്ട മോറൽ സപ്പോർട്ട് ഒന്നും കൊടുക്കാറില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, മെഡിക്കൽ ടെസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന് അവര് പറയും. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടെസ്റ്റ് ആണെന്ന് അവര് നിർബന്ധിക്കും. ഒന്നും മിണ്ടാതെ ടെസ്റ്റിന് വേണ്ടി കിടന്നോ എന്ന് അവര് പറയും. ചെറിയ 4 വയസ്സുള്ള പെൺകുട്ടിയെ ഡോക്ടർ എക്സാമിനേഷൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാ, അതിനെ കട്ടിലേക്ക് കിടത്തിയിട്ട് അതിന്റെ 2 കൈകളും 2 കാലും കട്ടിലിൽ കൂട്ടിക്കെട്ടി, എന്നിട്ട് ആ കുഞ്ഞു കരയുന്ന ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ വായിൽ തുണിയും തിരികെ കയറ്റി. അവള് കരയിലേക്ക് എടുത്തിട്ട് മീനിനെ പോലെ കടന്ന് പെടയായിരുന്നു. അവളുടെ കരച്ചില് കണ്ടു നിന്ന ഞങ്ങൾക്ക് പോലും അത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ആ കുഞ്ഞു നിലവിളിക്കുകയായിരുന്നു. അതൊന്നും കേട്ടിട്ടും ആ ഡോക്ടർമാർക്ക് യാതൊരു കുലുക്കവും ഇല്ലാതെ അവരവരുടെ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അവസാനം 2 പാർട്ടികളും കോംപ്രമൈസ് ആയി. വൈദ്യപരിശോധനയിൽ അശാസ്ത്രീയവും പ്രാകൃതവുമായ ഒരു ടെസ്റ്റ് നടത്താറുണ്ട്, 2-ഫിംഗർ ടെസ്റ്റ്. ഈ പരിശോധനയിൽ ബലാത്സംഗത്തിനിരകളായി വരുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും യോനിക്കുള്ളിൽ വിരൽ കടത്തി ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ ഒരു വിധി നിർണയത്തിൽ ഈ ടെസ്റ്റ് നടപ്പിലാക്കുന്നത് ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടെ ശരീരത്തോടും മാനസികാവസ്ഥയോടും നടത്തുന്ന അപമാനകരമായ കടന്നുകയറ്റമാണെന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഈ വിധി നിലവിലുണ്ടായിട്ട് പോലും രാജ്യത്തെ മിക്ക ആശുപത്രികളിലും ഈ പരിശോധന ഇന്നും നടക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയെ ബലാത്സംഗം ചെയ്തതിനായി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. പാവം, അവള് വേദന കൊണ്ട് പൊളയായിരുന്നു. യാതൊരുവിധ പെയിൻ കില്ലറും അവക്ക് കൊടുത്തിരുന്നില്ല. അത് മാത്രമല്ല, സീനിയർ ഡോക്ടേഴ്സ് ആരും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ചികിത്സയൊന്നും ലഭ്യമല്ലെന്നും അവര് പറയുകയാണ് ചെയ്തത്. വലിയ ഡോക്ടർ വരട്ടെ, എന്നിട്ട് ചെക്ക് ചെയ്യുള്ളൂ. അത് കഴിയുമ്പോ പറയും ഇനിയും വലിയൊരു ഡോക്ടർ വരേണ്ട, വീണ്ടും ചെക്ക് ചെയ്യണം. വളരെ നേരം കാത്തിരുന്നതിന് ശേഷം ഒരു സീനിയർ ഡോക്ടർ വന്നായിരുന്നു. അയാള് വന്ന് ഈ 2-ഫിംഗർ ടെസ്റ്റ് എന്ന് പറയാറില്ലേ, അതാണ് ഈ കുട്ടിക്ക് ചെയ്തത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജൂനിയർ ഡോക്ടേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ റേപ്പ് വിക്ടിമിനെ പരിശോധിക്കേണ്ടതെന്ന് ജൂനിയർ ഡോക്ടർമാരെ കാണിച്ച് പഠിപ്പിക്കുവാനുള്ള ഒരു വസ്തുവായിട്ടാണ് അവർ ഈ പെണ്ണിനെ കാണുന്നത്. അതിനുശേഷം മറ്റു ഡോക്ടേഴ്സ്, അതായത് ജൂനിയർ ഡോക്ടേഴ്സും ആ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ആ പെണ്ണ് വല്ലാതെ കരയാൻ തുടങ്ങി. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതും ശരിക്കും ഒരു റേപ്പ് തന്നെയല്ലേ. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ശ്രീ രാം മംഗൾ പ്രസാദ് ആണ്. അദ്ദേഹം പ്രതിഥി എന്ന സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്. ബലാത്സംഗത്തിനിരയായ സ്ത്രീകളെയും കുട്ടികളെയും സഹായിക്കുന്ന സംഘടനയാണിത്. രാം മംഗൾജി, വൈദ്യ പരിശോധനയെ സംബന്ധിച്ചും നമ്മുടെ ആശുപത്രികളിലെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും അങ്ങയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ആശുപത്രികളുടെ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ നമ്മളിവിടെ വീഡിയോയിൽ കാണിച്ചത് അത് പൂർണ്ണമായും സത്യം തന്നെയാണ്. ചെറിയ പെൺകുട്ടിയായ വീഡിയോയിൽ കാണിച്ച സിറ്റുവേഷനിൽ ആ കുട്ടിയെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണെങ്കിൽ സ്ത്രീകൾ പ്രസവവേദന കൊണ്ട് അലറി വിളിക്കുകയാണ്. അവിടേക്ക് ആ 12 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുപോയി അവിടെ കിടത്തി. ആ പെൺകുട്ടി അതെല്ലാം കണ്ടപ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ കുട്ടിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. വേറൊരു പെൺകുട്ടിയുടെ ഉള്ളിലേക്കാണെങ്കിൽ
ആണി, അതായിരുന്നു കംപ്ലൈന്റ്. FIR അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ബലാത്സംഗം ചെയ്ത വ്യക്തി ആണി അടിച്ചു കയറ്റിന്ന് ഈ കേസ് നേരത്തെ കാണിച്ച പോലുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ ആ ആശുപത്രിയിൽ അനസ്തേഷ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കുട്ടിയെ ചികിത്സിക്കാനായിട്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സ്ഥിരം നടക്കുന്നതാണ്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള കേസുകളിൽ പോലും ചികിത്സ ക്ലാസ് തരംതിരിച്ചാണ്. ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. എന്നാൽ അവർ നല്ല ബാക്കപ്പ് ഉള്ളവരാണെങ്കിൽ, സാമ്പത്തികപരമായി നല്ല അവസ്ഥയുള്ളവരാണെങ്കിൽ അവർക്ക് നിയമസഹായം ലഭിക്കും, എന്നാൽ ഒരു പരിധിവരെ. ഇനി അത്രയൊന്നും സാമ്പത്തികമില്ലാത്ത സാധാരണക്കാരാണെങ്കിൽ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു 10-15 ദിവസം മുമ്പ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവമുണ്ടായി. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ തന്നെയാണ് അവളെ ഡിസ്കറേജ് ചെയ്തത്. ഡോക്ടർ അവളോട് പറഞ്ഞത് കൈ മുഴുവനും അകത്തേക്ക് ഇടേണ്ടി വരുമെന്ന. പക്ഷേ എന്തിനു വേണ്ടിയാണ് അവരിങ്ങനെ പേഷ്യൻസിനെയും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അത് പറയാം? അതിന് കാരണം ഒരുപക്ഷെ അവരുടെ വർക്ക് ലോഡ് ആയിരിക്കാം. പിന്നെ സഹകരിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർ കണ്ടുപിടിച്ചൊരു ഷോർട്ട് കട്ട് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത്, അവരിത് സ്വയം വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. പോലീസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ചികിത്സിക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അപ്പോൾ പോലീസ് ഇല്ല എങ്കിൽ ഞങ്ങൾ പരിശോധിക്കില്ല എന്ന് പറയാൻ ഡോക്ടറിന് അധികാരമുണ്ടെന്നാണോ? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. പരിശോധിക്കുക തന്നെ, അദ്ദേഹം ചികിത്സിക്ക തന്നെ. പോലീസിന്റെ യാതൊരു ആവശ്യവും അവിടെ ഇല്ല. ഇപ്പോൾ നിയമത്തിൽ, ക്രിമിനലിലോ അമെൻമെന്റിൽ വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ സെറ്റപ്പ് ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും അവർക്കിത് ചെയ്യാതിരിക്കാൻ പാടില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്ക് ഇത് നിഷേധിക്കുവാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല. അത് ട്രീറ്റ്മെന്റിന്റെ കാര്യമാണെങ്കിലും ശരി, എവിഡൻസിന്റെ കാര്യമാണെങ്കിലും ശരി, ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി, രാമംഗലജി. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സംഗീത രേഖ, ഡോക്ടർ നിഖിൽ ദാതാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സംഗീതജി സേഹത് എന്ന സംഘടനയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. പിന്നെ ഡോക്ടർ നിഖിൽ ദാതാർ വളരെ അറിയപ്പെടുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. മുംബൈയിലെ കൂപ്പർ പോലുള്ള പ്രമുഖമായ പല ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ വളരെ വളരെ നന്ദി. സംഗീതജി, ആശുപത്രികളിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ, അതേപറ്റി നാം ഇപ്പോൾ കുറെ കേൾക്കുകയും ഇപ്പോൾ ഇതാ കുറെ കാണുകയും ചെയ്തു. ഇതിന്റെ വേരുകൾ എവിടെയാണ്? എന്താണ് ഇതിന്റെ കാരണം? ഞങ്ങൾ 100-ൽ കൂടുതൽ ഹോസ്പിറ്റലുകളിൽ പോയി ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഞങ്ങൾ കണ്ട സിറ്റുവേഷൻസ് വളരെ മോശമായിരുന്നു. അതായത്, ഭൂരിഭാഗം ഡോക്ടേഴ്സും നഴ്സുമാരും പീഡിപ്പിക്കപ്പെട്ടവരെ ഒരു പേഷ്യന്റായിട്ടല്ല അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അതായത്, വരുന്ന സ്ത്രീകളെ അവർ പേഷ്യന്റായിട്ട് കാണാറില്ലെന്നാണോ? തീർച്ചയായും കാണാറില്ല. അതായത്, അല്ലല്ല, നിങ്ങൾ മാത്രമാണ് അവരെ ഒരു പേഷ്യന്റായും അവശരായും കാണുന്നത്. എന്നാൽ ഡോക്ടർമാർ അവരെ കാണുന്നത് ഈ സംഭവത്തിന്റെ ഒരു ഇരയായിട്ട് മാത്രമാണ്. ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ ഡോക്ടർ വെറുതെ അങ്ങ് ടെൻഷനാവും. ഇതൊന്നും അവരുടെ ജോലി അല്ലെന്നാണ് അവരുടെ വിചാരം. അസുഖമുള്ളവരെ ചികിത്സിക്കുന്നത് മാത്രമല്ല എന്റെ ജോലി. ഇതിനിടയ്ക്ക് ഞാൻ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടെന്നൊക്കെയാണ്. അതായത്, ബലാത്സംഗം ചെയ്യപ്പെട്ട അവരെ ആദ്യം പോലീസാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതി ആ സമയത്ത് വളരെ മോശമായിരിക്കും. അവർക്ക് HIV ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം. അവരുടെ ശരീരത്തെ മുറിവുകൾ കാരണം ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാം. അവർ പ്രഗ്നന്റ് ആവാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ആ സമയത്തെ അവരുടെ മാനസികാവസ്ഥയ്ക്കും ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഞാൻ നിങ്ങളോട് നടന്നൊരു സംഭവം പറയാം. ആ പെൺകുട്ടിക്ക് ഒരു 8-ഓ 10-ഓ വയസ്സുണ്ടാവും. അവളുടെ അച്ഛനും അമ്മയാണ് അവളെ കൊണ്ടുവന്നത്. ഹോസ്പിറ്റലിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ അവൾ വളരെ അവശ നിലയിലായിരുന്നു. അവൾക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ കുട്ടിക്ക് യൂറിൻ പോയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അതായത്, ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷം. ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പം ഗുളിക കഴിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അത് കേട്ട് അവളുടെ പേരൻസ് ഒരുപാട് ടെൻഷനായി. അവർ പറഞ്ഞു, ഡോക്ടർ പ്ലീസ് കുട്ടിയെ ഒരു ദിവസമെങ്കിലും ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, അവളൊന്ന് വിശ്രമിക്കട്ടെ എന്നൊക്കെ. അത് കേട്ടപ്പോൾ ഡോക്ടർ ഒരുപാട് ദേഷ്യപ്പെട്ടു. നിങ്ങളാണോ അതോ ഞാനാണോ ഇവിടെ ഡോക്ടർ എന്ന് അവരോട് ചോദിച്ചു. അവളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ അവരവളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ പരിശോധിച്ച ഡോക്ടേഴ്സ് അവൾക്ക് ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തണം. ആക്ച്വലി ഓപ്പറേഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ആദ്യത്തെ ആശുപത്രിയിൽ ഓപ്പറേഷന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വിട്ടത്. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഡോക്ടേഴ്സ് എല്ലാം അവരെ ഈ സംഭവത്തിന്റെ ഇരയായിട്ട് മാത്രമാണ് കാണുന്നത്. അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോ തെളിവുകളെങ്കിലും മര്യാദയ്ക്ക് ശേഖരിക്കുന്നുണ്ടാവോ അവര്? അതുപോലെ അവർ വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ ആ ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യാറില്ല. അതെന്താ അങ്ങനെ? തെളിവ് ശേഖരിക്കണമെന്നുണ്ടെങ്കിൽ അവളോട് സംസാരിക്കണമല്ലോ. അതെ, ചോദ്യങ്ങൾ ചോദിക്കണം. ഇല്ല, ചോദിക്കാറേയില്ല. പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയോ പെൺകുട്ടിയോ ഹോസ്പിറ്റലിലേക്ക് വന്ന പിന്നെ അവരോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ പേരെന്താ, നിന്റെ വയസ്സ് എത്രയാ, അതോടെ കഴിഞ്ഞല്ല. തീർച്ചയായും. ഞാനൊരു ഉദാഹരണം പറയാം. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുറെ പേര് ചേർന്ന് ബലാത്സംഗം ചെയ്തു. അതായത് ഗാങ് റേപ്പ്.
അവരവളുടെ കൈ കെട്ടിയിട്ടു, കാലുകൾ കെട്ടിയിട്ടു, അവളുടെ ശരീരത്തിൽ പലയിടത്തും മുറിവുകൾ ഉണ്ടായിരുന്നു. അതെ, ഉപദ്രവിച്ചതിന്റെ. ഡോക്ടേഴ്സ് അവളെ പരിശോധിച്ചതിന് ശേഷം, അതായത് അവളുടെ ജനനേന്ദ്രിയം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ, അവൾക്കവിടെ യാതൊരുവിധ മുറിവുകളോ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് അവരെഴുതിയത്. ശരീരത്തിലുണ്ടായ പരിക്കുകൾ അവരെഴുതിയിട്ടേ ഇല്ല. ഈ മുഖത്തുള്ള മുറിവുകളും കൈയിലുള്ള പാടുകളും തന്നെ പറയൂ. ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബലാത്സംഗം ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാണ് നടന്നതെന്നല്ലേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. പ്രൊട്ടസ്റ്റ് ചെയ്തില്ല, എതിർക്കാൻ ശ്രമിച്ചില്ല, പക്ഷേ അവളുടെ ഇഷ്ടപ്രകാരമായിരിക്കും. അതെ, തീർച്ചയായും. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം. പീഡനത്തിനിരയായ പെൺകുട്ടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ അവളെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ അവളോട് ഒന്നും തന്നെ ചോദിച്ചില്ല. സംഭവം നടന്നത് എങ്ങനെയാണെന്ന് ചോദിക്കണ്ടേ? ആ പെൺകുട്ടിയെ പിൻഭാഗത്തോടെയാണ് ബലാത്സംഗം ചെയ്തത്, പക്ഷെ അത് ഡോക്ടർ ചോദിച്ചതേ ഇല്ല. ഡോക്ടർ അവളുടെ ജനനേന്ദ്രിയം പരിശോധിച്ച് ആ സാമ്പിൾസ് കളക്ട് ചെയ്ത് ലാബിലേക്ക് അയച്ചു. അതുകൊണ്ട് ആ റിപ്പോർട്ട്സ് എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ഇല്ല, അതിൽ നിന്ന് അവർക്കൊന്നും ലഭിച്ചില്ല. അതിനുശേഷം ബലാത്സംഗം ചെയ്യപ്പെട്ടതാണെന്ന് ആ പെൺകുട്ടി കള്ളം പറഞ്ഞതാണെന്ന് അവര് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർമാർ വിവരങ്ങൾ വ്യക്തമായി ചോദിച്ചു മനസ്സിലാക്കാത്തത്? എന്തെന്ന് വെച്ചാൽ അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞ ട്രെയിനിങ് ഉണ്ടല്ലോ, MBBS എന്ന് പറഞ്ഞാൽ തന്നെ പല വർഷത്തെ ട്രെയിനിങ് അല്ലേ ഉള്ളത്. ഇവര് MBBS ട്രെയിനിങ് ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായിട്ടില്ല. ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് അവരെ പഠിപ്പിക്കുന്നത്, അവരുടെ ബുക്സിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അവരുടെ മെഡിക്കൽ ബുക്സിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയോ പെൺകുട്ടിയോ നിങ്ങളുടെ അടുത്ത് വന്നാൽ അവരെ സംശയദൃഷ്ടിയോടെ നോക്കണമെന്ന്. ആ അതെ, മറ്റൊന്നും കൂടി അതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങളൊരു പുരുഷ ഡോക്ടറാണെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടുതൽ ശ്രദ്ധിക്കണം. അതായത്, നിങ്ങളാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് വരെ പറയാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അതെ, ഉള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഡോക്ടേഴ്സ് ഒക്കെ എന്തുകൊണ്ട് എങ്ങനെ പെരുമാറുന്നതെന്ന്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് വിടുന്നതല്ലേ? അതെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത്, പല ഹോസ്പിറ്റൽസിലും ഇതുപോലെയുള്ള കേസസ് വരുമ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലും അവർക്കറിയില്ല. ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രണ്ട് ഡോക്ടർമാരുണ്ടെങ്കിൽ രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും പരിശോധിക്കുക. ഒരു ഹോസ്പിറ്റലിൽ തന്നെ പ്രത്യേകമായ രീതിയില്ലേ? ഒരിക്കലും നിങ്ങളുടെ സംഘടന ഇതിനു വേണ്ടി എന്തോ ഒരു നീക്കം നടത്തിയിട്ടില്ലേ? ആ അതായത്, 2008 ഞാൻ ഉൾപ്പെടുന്ന മെഡിക്കൽ ഓർഗനൈസേഷൻ മുഖേന മെഡിക്കൽ എക്സാമിനേഷൻ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരേ രീതിയിലായിരിക്കണമെന്നതിനു വേണ്ടിയുള്ള ഒരു പ്രൊസീജർ ഞങ്ങൾ രൂപീകരിച്ചു. ഇതിനുവേണ്ടി ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് പല ഡോക്ടർമാരോടും പല അഡ്വക്കേറ്റ്സിനോടും സംസാരിച്ച് ഒരു പദ്ധതി നിർമ്മിച്ചു. അതെ, ഒരു രീതി. ആദ്യമായി 3 മുനിസിപ്പൽ ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കി. ഏകദേശം 280 സ്ത്രീകൾക്ക് ഇത് പ്രയോജനപ്പെട്ടു. അതെ, പ്രയോജനപ്പെട്ടു. പിന്നെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്താണ്? അതായത്, ഈ 3 ആശുപത്രികളിലും നിങ്ങൾ ഈ പദ്ധതി പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. അതിപ്പോ സംഗീതാജി ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളോട് വളരെയേറെ സാമ്യമുള്ള അനുഭവങ്ങളാണ്. ശരി, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അതായത് സെക്ഷൽ അസാൾട്ട്, ബലാത്സംഗം, അതിന് ചെയ്യേണ്ട വൈദ്യപരിശോധന, ശരിക്കും അത് സെക്കൻഡ് ഇയർ MBBS കാരെ പഠിപ്പിക്കുന്ന വിഷയമാണ്. അവർക്കാണെങ്കിൽ 19-20 വയസ്സ് പ്രായമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് ഈ വിഷയമെന്ന് പറയുന്നത് വെറും 4-6 മാർക്കിനുള്ള ചോദ്യം മാത്രമാണ്. ഓ, അവരെ സംബന്ധിച്ചു അതിനുള്ള ഉത്തരം അവർ എഴുതുകയും ചെയ്യും. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവർ MBBS കംപ്ലീറ്റ് ചെയ്യും, പ്രാക്ടീസും ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു കേസ് അവരുടെ മുമ്പിലേക്ക് വന്നാൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? കാരണം ഈ വിഷയങ്ങളെ പറ്റി അവർ പഠിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന്റെ അനുഭവജ്ഞാനമില്ല, അതിനെ സംബന്ധിച്ചൊരു ട്രെയിനിങ് ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് ഈ കേസ് എങ്ങനെ സ്വയം കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള യാതൊരു ഐഡിയയും ഉണ്ടാകില്ല. ഓ, അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പദ്ധതി വളരെ ഗുണകരമായി. തീർച്ചയായും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേഹത്തിലുള്ളവർ എന്നെ കാണാനായിട്ട് എന്റെ അരികിൽ വന്നത്. ഞങ്ങൾ എല്ലാവരും ചേർന്ന പ്രോട്ടോകോൾ അവിടെ അന്ന് മുതൽ നടപ്പിലാക്കാനും തുടങ്ങി. അതിനുശേഷമുള്ള അനുഭവങ്ങൾ എന്താ? ഇന്നിപ്പോൾ അവിടെയുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ, ആ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടറിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈവ് ഗൈഡിനെ പോലെയാണ് അവർക്ക് ഇത് സഹായിക്കുന്നതെന്ന് തീർച്ചയായും പറയാം. ഓ, അപ്പൊ ഡോക്ടേഴ്സിന് ഇത് വളരെ വളരെ ഉപകാരപ്രദമാണ്. പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡോക്ടർമാരൊരു മൈൻഡ് സെറ്റിൽ ആവാറുണ്ടെന്നാണ്. അതായത്, അവർക്ക് ഈ കേസിൽ എവിഡൻസ് കളക്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. മനസ്സിലായോ? അതുപോലെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ബലാത്സംഗത്തിനിരയായ വ്യക്തിക്ക് ഗർഭനിരോധന മരുന്ന് കൊടുക്കുക എന്നുള്ള കാര്യം. അതുപോലും മറന്നു പോകാറുണ്ട്. ശരിയാ, ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരിക്കലും സംഭവിക്കാറില്ല. കാരണം പെർഫോം എഴുതുമ്പോൾ അതിൽ ഈ ചോദ്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ടാകും. അവിടെയുള്ള അത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവരെഴുതിയേ പറ്റൂ, മറ്റൊരു മാർഗവും അവർക്കില്ല. മറ്റൊരു പ്രധാന കാര്യം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ എക്സാമിനേഷന് വളരെ നിസ്സാരമായ ചെറിയ ചെറിയ സാധനങ്ങളുടെ ആവശ്യം വരാറുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. അഥവാ നിങ്ങൾ രാത്രി 2 എന്റെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഹാർട്ട് സർജറിക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും മറ്റെല്ലാ സൗകര്യങ്ങളും തീർച്ചയായും കിട്ടിയേക്കാം. എന്നാൽ നെയിൽ കട്ടർ മാത്രം കിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഉപകരണമല്ല. എന്നാൽ നമുക്കത് ഈ കേസിൽ വളരെ അത്യാവശ്യമുള്ള ഒരു ഉപകരണമാണ്. അവരുടെ നഖം മുറിച്ച് അവരുടെ നഖത്തിന്റെ ഇടയിൽ നിന്നുമുള്ള തെളിവുകൾ, അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തെളിവാണത്. എന്നാൽ ആ സന്ദർഭത്തിൽ ആ സാധനം അവിടെ ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ഒരു ചെറിയ കിറ്റ് ഉണ്ടാക്കി.
ആ കിറ്റ് അവരുടെ പക്കൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടുള്ള ഗുണം എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഈ എക്സാമിനേഷന് ഒരുപാട് സമയം വേണമായിരുന്നു, മണിക്കൂറുകൾ. അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ എക്സാമിനേഷനുകളും വളരെ വേഗത്തിൽ തന്നെ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു കാര്യം നടന്നെന്താണെന്ന് വെച്ചാൽ, ഈ വിക്ടിം ആണെങ്കിലും അല്ലെങ്കിൽ സർവൈവർ ആണെങ്കിലും അവരിൽ നിന്നെല്ലാം നമുക്ക് തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്നും തുടങ്ങുന്ന ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ രോഗി അഥവാ പേഷ്യന്റിനെ സഹായിക്കുന്ന വിധത്തിലാണ്. തീർച്ചയായിരിക്കുന്നു, കാരണം ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് തീർച്ചയായും നീതി ലഭിക്കുമെന്നൊരു വിശ്വാസം അവർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ശുഭപ്രതീക്ഷയുണ്ടല്ലോ, അതെല്ലാ ഡോക്ടർമാർക്കും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അത് തീർച്ചയായും വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പോ നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ പരിശോധനാ രീതി നമ്മുടെ രാജ്യത്തുള്ള മറ്റ് ആശുപത്രികളിൽ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ? ദേശീയ തലത്തിൽ ഇത് പ്രായോഗികമാക്കുവാൻ ഞങ്ങൾ ഞങ്ങളാലാവുന്ന എല്ലാ പ്രയത്നങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ഇതുവരെയും അത് പൂർണ്ണമായും വിജയത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. സുഹൃത്തുക്കളെ, പരിശോധനയുടെ ഈ പ്രത്യേക രീതി രാജ്യമാകമാനം ഒരേ തരത്തിലായിരിക്കണം, സ്റ്റാൻഡർഡൈസ് ആയിരിക്കണം. ഇത് ശരിക്കും വളരെ നല്ലൊരു നിർദ്ദേശമാണ്. പക്ഷെ ഇത് നടപടിയാവുന്നില്ല എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട്. കാശ്മീരിൽ തുടങ്ങിയാൽ കന്യാകുമാരി വരെ പരിശോധനയുടെ രീതി ഒരേ തരത്തിൽ തന്നെയായിരിക്കണം. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ നിയമത്തിൽ വരേണ്ടതാണെന്നാണ്. അങ്ങനെയായാൽ സ്ത്രീകൾക്ക് സഹാനുഭൂതിയോടുകൂടിയുള്ള പരിപാലനം ലഭിക്കും, ഒപ്പം തെളിവുകൾ ശേഖരിക്കുന്നതിൽ തെറ്റുകൾ സംഭവിക്കുകയോ അപാകതകൾ ഉണ്ടാവുകയോ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും എന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വോട്ട് ഫോർ ചേഞ്ച് എന്ന ക്യാമ്പയിനിൽ പങ്കാളിയാവൂ. മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ വോട്ട് ചെയ്യൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒരു മിസ് കോൾ ചെയ്യേണ്ടതാണ്. 1-800-1-3-0-1. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ധാരിത സർക്കാർ അതോറിറ്റിയിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്വം ഞങ്ങളുടേതാണ്. ഞങ്ങളിവിടെ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് മിസ് കോൾ ചെയ്യാനായിട്ട്.